ഹലോ അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്ക ജ്യൂസുമായിട്ടാണ്. എല്ലാവർക്കും അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളിലൊന്നാണ് നെല്ലിക്ക. ഇത് ജ്യൂസാക്കി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണിത്. ഈ ഒരു ജ്യൂസ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും, അതുപോലെ തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ, കണ്ണിൻ്റെ കാഴ്ചക്ക്, അയണിൻ്റെ കുറവിനെ, ശരീരഭാരം നിലനിർത്താൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസിനുള്ളതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 നെല്ലിക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിനുള്ള കണക്കിനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാം. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് പാകത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു ജ്യൂസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ആ നെല്ലിക്കൊന്ന് മുങ്ങണ വരെയുള്ള വെള്ളം ഒഴിച്ചെടുക്കുക, എന്നാലേ നമുക്ക് നല്ലപോലെ നരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇതാ ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതാ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അളവുണ്ടല്ലോ, അത് കറക്റ്റാണ്. ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസിന് 4 നെല്ലിക്ക, 1 കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ അതുപോലെ തന്നെ നുള്ളുപ്പ്, നുള്ളു പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം, ഇത് കറക്റ്റായിട്ട് നമുക്കൊരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് നല്ല പെർഫെക്റ്റായിട്ട്, നല്ല ടേസ്റ്റായിട്ട്, ആരോഗ്യമുള്ള നല്ലൊരു നെല്ലിക്ക ജ്യൂസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡ്രിങ്കാണ്, നല്ല ആരോഗ്യമുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ ഉപകാരപ്രദമുള്ളതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.